ഇന്നലെ പ്രഖ്യാപിച്ചതോടുകൂടി സംസ്ഥാന രാഷ്ട്രീയം ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലേക്കാണ് നീങ്ങുന്നത്. ഈ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2015 തദ്ദേശഭരണ തിരഞ്ഞെടുപ്പിൽ നേടിയതിനേക്കാൾ കൂടുതൽ വോട്ടും കൂടുതൽ ശതമാനം വോട്ടും കൂടുതൽ ചർച്ചകളിലേക്കാണ് നീങ്ങുന്നത്. ഈ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2015 തദ്ദേശഭരണ തിരഞ്ഞെടുപ്പിൽ നേടിയതിനേക്കാൾ കൂടുതൽ വോട്ടും കൂടുതൽ ശതമാനം വോട്ടും കൂടുതൽ സീറ്റും നേടിക്കൊണ്ട് വൻ വിജയം നേടും. അതിന് സഹായകമായ രാഷ്ട്രീയ സാഹചര്യമാണ് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഉള്ളത് എന്നതാണ് പാർട്ടി വിലയിരുത്തിയിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന നയങ്ങൾക്കെതിരായിട്ടും UDFൻ്റെ നയങ്ങളെ തുറന്നു കാണിച്ചുകൊണ്ടും ഉള്ളൊരു പ്രചരണമാണ് LDF നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി LDF ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ, 4.5 വർഷത്തെ പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാണിക്കും. തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ ഓരോ സ്ഥലത്തിലുമുള്ള LDFൻ്റെ പ്രവർത്തനങ്ങളും ഈ ഇലക്ഷനിൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. കേന്ദ്രത്തിലെ BJP ഭരണവും കേരളത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന UDFൻ്റെ 5 വർഷക്കാലത്തെ ഭരണവും ഇപ്പോഴത്തെ LDFൻ്റെ ഭരണവും തമ്മിൽ വിലയിരുത്താനുള്ള ഒരു പോരാട്ടമായിരിക്കും ഈ തദ്ദേശഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ്. ദേശീയ തലത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. BJPയുടെ സർക്കാർ ഭരണഘടനാനുസൃതമായിട്ടല്ല പ്രവർത്തിക്കുന്നത്, RSSൻ്റെ ഭരണഘടനക്കനുസരിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദിയും BJPയും പ്രവർത്തിക്കുന്നത്. മനുസ്മൃതി നടപ്പാക്കാനാണ് ഭരണകൂടത്തെ RSS ഉപയോഗപ്പെടുത്തുന്നത്. കോർപ്പറേറ്റ് വൽക്കരണമാണ് BJP ഗവൺമെൻറ് മുഖമുദ്ര. എല്ലാ മേഖലയിലും കോർപ്പറേറ്റ് വൽക്കരണം നടപ്പാക്കാൻ വേണ്ടിയാണ് വിവിധ തരത്തിലുള്ള നിയമങ്ങൾ പാർലമെൻറ് ഭേദഗതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കർഷക നിയമങ്ങൾ പാസാക്കിയതും തൊഴിലാളികളുടെ ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ നിയമങ്ങളിൽ മാറ്റം വരുത്തിയതും കോർപ്പറേറ്റുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. ജനദ്രോഹകരമായ ഈ നിലപാടുകൾക്കെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് രാജ്യവ്യാപകമായി തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും കൃഷിക്കാരുടെ ഭാഗത്തു നിന്നും. വിദ്യാഭ്യാസ നയത്തിനെതിരായി വിദ്യാഭ്യാസ മേഖലയിലുള്ള അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയിട്ടുള്ള വിഭാഗങ്ങൾക്കിടയിൽ നിന്നും ശക്തമായ പോരാട്ടമാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാർ ജീവനക്കാരും ദേശീയ തലത്തിൽ ഇന്നൊരു പോരാട്ടത്തിലാണ്. ഇന്ത്യ ഗവൺമെൻറ്റിനെ എടുത്ത സമീപനം കാരണം നമ്മുടെ രാഷ്ട്രം അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെ ഒരു കീഴാള രാജ്യമാക്കി BJP ഇപ്പം മാറ്റിയിരിക്കുകയാണ്. ഇത് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യം ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതല്ല BJP ഗവൺമെൻറ്റിൻ്റെ താല്പര്യം. സാമ്രാജ്യ താല്പര്യമാണ് BJP ഗവൺമെൻറ് ഉയർത്തിപ്പിടിക്കുന്നത്. ഇതിൻ്റെ എല്ലാം ഫലമായി രാജ്യത്ത് വളർന്നു വരുന്ന വലിയൊരു ജനകീയ അസംതൃപ്തിയുണ്ട്. മതന്യൂനപക്ഷങ്ങൾക്കെതിരായി നടക്കുന്ന വലിയ കടന്നാക്രമണം, പൗരത്വ ഭേദഗതി നിയമം, അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കാനുള്ള കേന്ദ്ര ഗവൺമെൻറ് നീക്കം, ഇതെല്ലാം BJP ഗവൺമെൻറ്റിൻ്റെ ആപൽക്കരമായ നയങ്ങളുടെ ഭാഗമായിട്ട് നടപ്പാക്കുന്നതാണ്.
മതപരമായ ധ്രുവീകരണം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സുപ്രീം കോടതി വിധിയെപ്പോലും മറികടന്നുകൊണ്ട് ഒരു ട്രസ്റ്റിന് ക്ഷേത്രം നിർമ്മിക്കാൻ അനുമതി കൊടുത്തത് ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെൻറ് തന്നെ ക്ഷേത്ര നിർമ്മാണം അയോധ്യയിൽ ഏറ്റെടുക്കുന്ന സ്ഥിതി ഉണ്ടാവുകയും പ്രധാനമന്ത്രിയും ഗവർണറും അതിൽ പങ്കെടുക്കുകയും RSS തലവൻ ഉൾപ്പെടെ ചേർന്നുകൊണ്ട് ക്ഷേത്ര നിർമ്മാണത്തിന് തറക്കല്ലിടുകയും ചെയ്ത സംഭവം നമ്മുടെ മതനിരപേക്ഷ അടിത്തറയുടെ ഏറ്റവും വലിയ ആഘാതമാണ് ഏൽപ്പിച്ചത്. ഇതിൻ്റെ എല്ലാം ഫലമായി രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ വന്നുകൊണ്ടിരിക്കുന്ന വലിയ അസംതൃപ്തി ദേശവ്യാപകമായി ശക്തിപ്പെട്ടു വരികയാണ്. അതിൻ്റെ ഒരു ഉയർന്ന രൂപമാണ് ഈ നവംബർ മാസം 26 നടക്കാൻ പോകുന്ന ദേശീയ പണിമുടക്കം. ആ പണിമുടക്കം BMS ഒഴികെയുള്ള BJP സംഘടന ഒഴികെയുള്ള എല്ലാ തൊഴിലാളി സംഘടനകളും യോജിച്ചുകൊണ്ടാണ് നവംബർ 26 ദേശീയ പണിമുടക്കം നടക്കുന്നത്. ഈ പണിമുടക്കത്തിൽ INDUC കൂടി പങ്കെടുക്കുന്നുണ്ട്. കോൺഗ്രസ് കൂടി പങ്കെടുക്കുന്ന അവരുടെ തൊഴിലാളി സംഘടന കൂടി പങ്കെടുക്കുന്ന ഒരു ദേശീയ സമരമാണ് നവംബർ 26 നടക്കാൻ പോകുന്നത്. സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലയിലും പെട്ട പണിയെടുക്കുന്ന ആളുകൾ നവംബർ 26 സമരത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. വിവിധ കർഷക സംഘടനകൾ ചേർന്നുകൊണ്ട് നവംബർ 26-27 തീയതികളിൽ ദേശവ്യാപകമായി ഗ്രാമീണ മേഖലകളിൽ ഒരു പ്രക്ഷോഭം കർഷക സംഘടനകളും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് രാജ്യത്ത് വളർന്നു വരുന്ന ഒരു പുതിയൊരു ജനകീയ പ്രസ്ഥാനമാണ്. ഈ പണിമുടക്കം 26 പൊതുപണിമുടക്കം കേരളത്തിൽ വൻ വിജയമാക്കി മാറ്റാൻ, ഈ തൊഴിലാളി സമരത്തെ സഹായിക്കാൻ എല്ലാ പാർട്ടി ഘടകങ്ങളും മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കണം എന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം നൽകിയിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ഇങ്ങനെ വരുന്ന ഈ പ്രക്ഷോഭങ്ങളും സമരങ്ങളുടെയും ഭാഗമായി രാജ്യത്തൊരു പുതിയ രാഷ്ട്രീയ സ്ഥിതി രൂപം കൊണ്ടു വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി BJP മതനിരപേക്ഷ ജനാധിപത്യ ശക്തികൾ പരമാവധി യോജിപ്പുണ്ടാക്കണം എന്ന ചിന്ത ജനങ്ങൾക്കിടയിൽ ശക്തിപ്പെട്ടു വരികയാണ്. അതിൻ്റെ ഭാഗമാണ് ബീഹാറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ BJP ഒരു വിശാലമായ സഖ്യം BJP മുന്നണിക്കെതിരെ ഇപ്പോൾ രൂപം കൊണ്ടിട്ടുണ്ട്. ഇടതുപക്ഷ പാർട്ടികൾ ഇതിൻ്റെ ഭാഗമായി BJP വിരുദ്ധ മുന്നണിയുടെ ഭാഗമായിട്ട് ബീഹാറിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. RJD നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണിയാണ് ബീഹാറിലെ മുന്നണി. കോൺഗ്രസ് പാർട്ടി ആ മുന്നണിയുടെ ഭാഗമായിട്ട് അവിടെ ചേർന്നിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിയുമായി സീറ്റ് ഷെയറിംഗ് അവിടെയുണ്ട്. ഇത് ബീഹാറിലുണ്ടായിട്ടുള്ളതുപോലുള്ള ഒരു പ്രസ്ഥാനം രാജ്യവ്യാപകമായി വളർന്നു വരാൻ പോവുകയാണ്. ദേശീയ സ്ഥിതികളിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റമാണിത്. BJP ചോദ്യം ചെയ്യാൻ ആളില്ല, RSS തന്നെ ഇന്ത്യ എല്ലാ കാലത്തും ഭരിക്കും, ഇന്ത്യയിലൊരു പ്രതിപക്ഷ ഐക്യമില്ല എന്നുള്ള നിലയിലുള്ള ചിന്തക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ നേരിടണം, ഭരണഘടന സംരക്ഷിക്കണം എന്ന ചിന്ത ജനങ്ങൾക്കിടയിൽ വളർന്നു വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയ ചീരതിരിവുകളും വരികയാണ്. അടുത്ത വർഷം 2021 കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. പശ്ചിമബംഗാൾ, ആസാം, തമിഴ്നാട്, കേരളം, ഈ സംസ്ഥാനങ്ങളിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, അടുത്ത വർഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ സ്വാധീനം ചെലുത്തുന്ന ഒരു ഘടകമായിരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ BJPക്കെതിരെ പരമാവധി ശക്തികളെ യോജിപ്പിക്കാനുള്ള നീക്കം വിവിധ സംസ്ഥാനങ്ങളിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി പശ്ചിമബംഗാളിൽ BJP മുന്നണിയെയും തൃണമൂൽ കോൺഗ്രസിനെയും പരാജയപ്പെടുത്താൻ സഹായകമായ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കണമെന്നാണ് പശ്ചിമബംഗാളിലെ CPIM സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി CPIM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികളും കോൺഗ്രസുമായി സീറ്റ് പങ്കിടുന്ന വിധത്തിൽ ഒരു യോജിച്ച മത്സരം പശ്ചിമബംഗാളിൽ സംഘടിപ്പിക്കാനുള്ള
പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വരുന്ന ഒരു പുതിയ മാറ്റമാണ്. ആസാമിലും ഇതേ നിലയിൽ ബി ജെ പിക്കെതിരായി വിശാലമായ ഒരു യോജിപ്പ് ആസാമിലും വടന്നു വരികയാണ്. തമിഴ്നാട്ടിൽ ഡി എം കെയുടെ നേതൃത്വത്തിൽ ഉള്ള ബി ജെ പി എ ഐ ഡി എം കെ സഖ്യത്തിനെതിരായിട്ടുള്ള ഒരു വിശാലമായ യോജിപ്പ് തമിഴ്നാട്ടിലും ഇപ്പോൾ രൂപം കൊണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇത് ദേശീയ രാഷ്ട്രീയത്തിൽ വരുന്ന ഈ വലിയ മാറ്റം ബി ജെ പിക്കെതിരായി വരുന്ന വലിയൊരു രാഷ്ട്രീയ മുന്നേറ്റമായിട്ട് മാറാൻ പോവുകയാണ്. എന്നാൽ ഇതിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കുന്ന സമീപനം ബി ജെ പി അനുകൂല നിലപാടാണ്. കേരളത്തിൽ ബി ജെ പി കടന്നു വരാൻ സാധിക്കുന്നൊരു സംസ്ഥാനമല്ല ഇന്ന് കേരളം. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിൽ ബി ജെ പിക്ക് അധികാരത്തിൽ വരാനുള്ള ഒരു സാഹചര്യമില്ല. മറ്റ് സംസ്ഥാനങ്ങളിലെ ഇതുപോലൊരവസ്ഥ കേരളത്തിൽ ഇപ്പോഴില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ബി ജെ പി ചെയ്യുന്നൊരു സമീപനം ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കോൺഗ്രസിന് എല്ലാവിധ പ്രോത്സാഹനം ചെയ്തു കൊടുക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി ബി ജെ പി എടുക്കുന്ന നിലപാടുകൾക്ക് അനുസൃതമായ നിലപാടാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കുന്നത്. അഖിലേന്ത്യാ കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കുന്ന നിലപാടിന് അനുസൃതമായിട്ടല്ല കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി നിലപാട് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ദേശീയ തലത്തിൽ ബി ജെ പി എടുക്കുന്ന പല നിലപാടുകൾക്കുമെതിരെ കോൺഗ്രസിൻ്റെ നേതൃത്വം പലപ്പോഴും പ്രതികരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. എന്നാൽ ആ പ്രതികരണത്തെ പോലും തള്ളിപ്പറയുന്നൊരു സമീപനം കേരളത്തിലെ കോൺഗ്രസ് സ്വീകരിക്കുന്നു. കോൺഗ്രസ് നേതൃത്വം അഖിലേന്ത്യാ നേതൃത്വത്തെ തള്ളിപ്പറയുന്ന നിലപാട് തന്നെ സ്വീകരിച്ചു. സോണിയാഗാന്ധി ഹിന്ദുസ്ഥാൻ ടൈംസിൽ ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിൽ കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് പ്രതിപക്ഷത്തെ വേട്ടയാടുന്നത് എന്ന് സോണിയാഗാന്ധി ആ ലേഖനത്തിൽ സൂചിപ്പിച്ചു. അവർ വ്യക്തമായിട്ട് പറഞ്ഞു, രാഷ്ട്രീയ എതിരാളികളെ അമർച്ച ചെയ്യാൻ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ്, സി ബി ഐ, എൻ ഐ എ, ഈവൺ നർക്കോട്ടിക് ബ്യൂറോ വരെ ഉപയോഗിച്ചുകൊണ്ട് രാജ്യവ്യാപകമായി ബി ജെ പി ഗവൺമെൻറ് സ്വീകരിക്കുന്ന ഇടപെടൽ സംബന്ധിച്ച് സോണിയാഗാന്ധി ആ ലേഖനത്തിൽ പ്രതികരിച്ചു. രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന സന്ദർഭത്തിൽ തന്നെ കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലുകൾക്കെതിരായിട്ട് ശക്തമായ പ്രതികരണമുണ്ടായി. പക്ഷേ ഈ നിലപാടിൻ്റെ കൂടെയല്ല കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം നിന്നത്. ആ നിലപാടിനെ തള്ളിപ്പറഞ്ഞു. അതിന് കാരണം രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം വന്നപ്പോൾ തന്നെ ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി എം ടി രമേശ് ചോദിച്ചു, കേരളത്തിലെ കോൺഗ്രസ് രാഹുൽ ഗാന്ധി പറഞ്ഞ നിലപാടിൻ്റെ കൂടെയാണോ, അതല്ല ഇതുവരെ നമ്മൾ തമ്മിൽ ഒന്നിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിൻ്റെ കൂടെയാണോ? ഉടനെ തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണമാണ് ഉണ്ടായത്. അത് കേന്ദ്ര നേതൃത്വം ദേശീയ തലത്തിലുള്ള കാര്യം പറഞ്ഞാൽ മതി, ഇവിടെ വന്ന് കാര്യങ്ങൾ ഇടപെടേണ്ട, ഇവിടെ ഞങ്ങളുണ്ട് എന്ന് പറയുന്ന സ്ഥിതിയുണ്ടായി. ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നൊരു പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിന് ഇങ്ങനെ പറയാൻ സാധിക്കുമോ? അങ്ങനെ പറയുന്ന നിലയിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം എത്താൻ കാരണം എന്താണ്? അവർക്ക് വിധേയത്വം ഹൈക്കമാൻഡിനോടല്ല, അവർക്ക് വിധേയത്വം ഇപ്പോൾ ബി ജെ പിയോടാണ്. ഇത്തരമൊരു രാഷ്ട്രീയ നിലപാട് കേരളത്തിൽ സ്വീകരിക്കുന്നത് അപകടകരമായൊരു നില ഈ സംസ്ഥാനത്ത് രൂപം കൊള്ളും. വലതുപക്ഷത്തെ ഏകീകരിപ്പിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. ഇതേ സ്ഥിതിയായിരുന്നു പശ്ചിമബംഗാളിൽ സ്വീകരിച്ച സമീപനം. 2011 വരെ പശ്ചിമബംഗാളിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റായിരുന്നു. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമബംഗാളിൽ ഇടതുപക്ഷ മുന്നണിയെ തോൽപ്പിക്കാൻ ഒരു മഹാസഖ്യമുണ്ടാക്കി. തൃണമൂൽ കോൺഗ്രസ്, കോൺഗ്രസ്, ആർ എസ് എസ്, മാവോയിസ്റ്റുകൾ ഇങ്ങനെയുള്ള എല്ലാ ഇടതുപക്ഷ വിരുദ്ധന്മാരെയും യോജിപ്പിച്ചുകൊണ്ടൊരു മഹാസഖ്യം പശ്ചിമബംഗാളിലുണ്ടാക്കി. ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഗവൺമെൻറ്റിനെ അധികാരം നിന്ന് പുറത്താക്കാൻ ഇടതുപക്ഷം തോറ്റു. തൃണമൂൽ കോൺഗ്രസ് വലിയ ശക്തിയായി അധികാരത്തിൽ വന്നു. തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസും കൂടി ഭരണം പങ്കിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസും തമ്മിൽ തെറ്റി.
തൃണമൂൽ കോൺഗ്രസിൻ്റെ മാത്രം ഭരണമായി. അവിടെ ഉണ്ടായ അനുഭവം എന്താ? ബി ജെ പി ശക്തിപ്പെടുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. അന്ന് ആർ എസ് എസ് സ്വീകരിച്ച സമീപനം ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ താഴെത്തിറക്കണം. ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ താഴെത്തിറക്കി തൃണമൂൽ കോൺഗ്രസ് വന്നാലും കോൺഗ്രസുമായി ചേർന്നൊരു മുന്നണി വന്നാലും ഭാവി രാഷ്ട്രീയത്തിൽ ആർ എസ് എസിന് ഇടപെടാം, ശക്തിപ്പെടാം എന്നതുകൊണ്ടാണ് 2011 ഇത്തരമൊരു നിലപാട് പശ്ചിമബംഗാളിൽ സ്വീകരിച്ചത്. അതിൻ്റെ കൂടെ അന്ന് കോൺഗ്രസ് തിന്നു. അതിനിപ്പോൾ പശ്ചിമബംഗാളിൽ കടുത്ത വില കോൺഗ്രസ്സിന് കൊടുക്കേണ്ടി വന്നില്ലേ? അന്ന് അവിടെ സ്വീകരിച്ചതുപോലുള്ള നിലപാട് ഇവിടെ ഇടതുപക്ഷ താഴെത്തിറക്കാൻ ആർ എസ് എസുമായി ചേർന്നുകൊണ്ട് ബി ജെ പിയുമായി ചേർന്നുകൊണ്ട് നടത്തുന്ന ഈ കള്ളക്കളി ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഭാവിയിൽ ബി ജെ പിക്ക് കടന്നു വരാനുള്ള അവസരം കോൺഗ്രസ് ഇവിടെ സൃഷ്ടിച്ചു കൊടുക്കുകയാണ്. ഈ നിലപാടിനെ തുറന്നു കാണിച്ചുകൊണ്ട് ഉള്ള ശക്തമായ പ്രചരണങ്ങൾ സംഘടിപ്പിക്കുന്ന ഒരു ഘട്ടമാണിത്. ഇത് മതനിരപേക്ഷ അടിത്തറ തകർക്കും കോൺഗ്രസ് സ്വീകരിക്കുന്ന ഈ നിലപാട്. ആർ എസ് എസിന് കേരള രാഷ്ട്രീയത്തിൽ ഇടപെടാനുള്ള അവസരം ഉണ്ടായി കൊടുക്കും. ഈ നിലപാടിനെ ചെറുക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് പാർട്ടി വിലയിരുത്തിയിട്ടുള്ളത്. പശ്ചിമബംഗാളിന് ശേഷം ത്രിപുരയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തോറ്റു. ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ എല്ലാവരും അവിടെ ഒത്തുകൂടി. പക്ഷേ അവിടെ അധികാരത്തിൽ വന്നത് ബി ജെ പി ആണ് ത്രിപുരയിൽ. ത്രിപുരയിൽ ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം നരേന്ദ്രമോദി പറഞ്ഞു, ചെറിയ സംസ്ഥാനമാണ് ത്രിപുരയെങ്കിലും ഇതൊരു പ്രത്യയശാസ്ത്രത്തിൻ്റെ വിജയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സി പി എമ്മിനെതിരെ ശക്തമായിട്ടുള്ള കടന്നാക്രമണം സംഘടിപ്പിച്ചു. ഇനി ഞങ്ങളുടെ ലക്ഷ്യം കേരളമാണെന്ന് പ്രഖ്യാപിച്ചു. ഇന്ന് കേരളത്തിലാണ് ഇടതുപക്ഷത്തിൻ്റെ ഒരു ഗവൺമെൻറ് ഉള്ളത്. ഈ ഗവൺമെൻറ്റിനെ കൂടി ഇല്ലാതാക്കി കേരളത്തിൽ ഇത്തരമൊരു ഗവൺമെൻറ് ഇല്ലാതാകുന്നതോടുകൂടി ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന് ഗവൺമെൻറ് ഇല്ലാത്തൊരു രാജ്യമാക്കി മാറ്റുക എന്നതാണ് കോർപ്പറേറ്റുകളുടെ തന്ത്രം. അതിന് വിധേയമായൊരു രാഷ്ട്രീയ നിലപാടാണ് കോൺഗ്രസ് പാർട്ടി ഇവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ത്രിപുര കേരളത്തിൽ ആവർത്തിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെ ഈ പ്രശ്നം ഞങ്ങൾ ശക്തമായിട്ട് ഉന്നയിച്ചു. ചെങ്ങന്നൂരിൽ ശ്രീധരൻപിള്ളയെ തന്നെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്നു. പക്ഷേ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം ബി ജെ പിക്കും യു ഡി എഫിനും ഏറ്റുവാങ്ങേണ്ടി വന്നു. അവിടെ കോൺഗ്രസ് പ്രചരിപ്പിച്ചില്ലേ ചെങ്ങന്നൂരിൽ ഇലക്ഷൻ നടക്കുന്നത് യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് എന്ന് പ്രചരിപ്പിച്ച് ചെങ്ങന്നൂരിൽ ഒരു പ്രചാരബല സംഘടിപ്പിച്ചില്ലേ? ഇടതുപക്ഷം മൂന്നാം സ്ഥാനത്താണെന്ന് പറഞ്ഞു ചെങ്ങന്നൂരിൽ. അവിടെയും ത്രിപുര ആവർത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ചെങ്ങന്നൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തിയത്. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെയും ബി ജെ പിയും തോൽപ്പിച്ച് ഇടതുപക്ഷം വിജയിച്ചു. അപ്പോൾ ഇത് കേരളമാണ്. അവിടെ മറ്റ് പല സംസ്ഥാനത്തും ഉണ്ടായതുപോലുള്ള അതേപടി ആവർത്തിക്കാൻ കേരളത്തിന് സാധിക്കുകയില്ല എന്നതിൻ്റെ മുന്നറിയിപ്പ് അന്ന് തന്നെ കേരളം നൽകിയതാണ്. പക്ഷേ ആ ശ്രമം അവരുപേക്ഷിക്കുകയല്ല ചെയ്യുന്നത്. ഇപ്പോൾ നടക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിനെ എങ്ങനെയെങ്കിലും അസ്ഥിരീകരിക്കണം, അതിനെതിരായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാക്കാനാണ് ഇപ്പോൾ കേരളത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് സഹായകമായ വിധത്തിലുള്ള വലിയ പ്രചരണ തന്ത്രങ്ങളാണ് കേരളത്തിലെ വലതുപക്ഷ ശക്തികൾ കോൺഗ്രസ് നേതൃത്വത്തിൽ യു ഡി എഫും ബി ജെ പിയുടെ നേതൃത്വത്തിൽ ആർ എസ് എസും ഇപ്പോൾ നടപ്പായിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തന രീതികൾ. ഇതിൻ്റെ ഭാഗമായി ഇടതുപക്ഷത്തെ നേരിടാനെന്ന് പറഞ്ഞ് കേരളത്തിലെ യു ഡി എഫ് വിപുലീകരിക്കാനൊരു ശ്രമം നടന്നു. പക്ഷേ യു ഡി എഫ് ആണ് ഒറ്റപ്പെട്ടത്. അവിടെ കൂടെ ഉണ്ടായിരുന്ന കക്ഷികൾ യു ഡി എഫ് വിട്ടു. 2015 തദ്ദേശഭരണ ഇലക്ഷൻ നടക്കുമ്പോൾ എൽ ജെ ഡി യു ഡി എഫിൻ്റെ കൂടെയായിരുന്നു. അവർ പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവരുടെ കൂടെയായിരുന്നു. എൽ ജെ ഡി വിട്ടു. ഇപ്പോൾ കേരള കോൺഗ്രസ് മാണിയും വിട്ടു. യു ഡി എഫ് കൂടുതൽ ദുർബലമായി. ഈ സാഹചര്യത്തിൽ മുസ്ലിം ലീഗും കോൺഗ്രസും ചേർന്നൊരു മുന്നണിയാണെന്നും വന്നപ്പോൾ അത് വിപുലീകരിക്കാൻ അവർ കണ്ട മാർഗം ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായി മുന്നണി ഉണ്ടാക്കുക, എസ് ടി പിയുമായി മുന്നണി ഉണ്ടാക്കുക, ഇവരുമായെല്ലാം മുന്നണി ഉണ്ടാക്കി തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ നിലപാട്
മുസ്ലിം സംഘടനകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു മതപരമായ ധ്രുവീകരണം ഉണ്ടാക്കി കേരളത്തിൽ ഇടപെടുന്ന ഈ കോൺഗ്രസിൻ്റെ നില ബി ജെ പിക്ക് കടന്നു വരാനുള്ള അവസരമാണ് ചെയ്തു കൊടുക്കുന്നത്. ആപൽക്കരമായ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടിലാണ് ഇന്ന് കോൺഗ്രസ് ഏർപ്പെട്ടിട്ടുള്ളത്. ഇടതുപക്ഷ മുന്നണി ഒരു സ്ഥലത്തും ഇത്തരത്തിലുള്ള കക്ഷികളുമായി മുന്നണിയോ ധാരണയോ ഉണ്ടാക്കേണ്ടതില്ല എന്ന് പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ തദ്ദേശഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പുകളിലും മത്സരത്തെ നേരിടാനുള്ള തയ്യാറെടുപ്പാണ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് നടപ്പാക്കിയുള്ള വികസന നേട്ടങ്ങൾ തന്നെയാണ് ഞങ്ങൾ മുഖ്യമായി ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് ഓരോന്നോരോന്നായിട്ട് ജനങ്ങൾ മധ്യത്തിൽ അവതരിപ്പിക്കാനാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് നൽകിയ വാഗ്ദാനങ്ങൾ എത്രത്തോളം നടപ്പാക്കി അത് പരിശോധിക്കാനുള്ള ഒരു അവസരമാണിത്. നിയമസഭാ ഇലക്ഷൻ്റെ ഘട്ടത്തിൽ 600 പദ്ധതികളാണ് എൽ ഡി എഫ് മാനിഫെസ്റ്റോയിൽ പ്രഖ്യാപിച്ചത്. അതിൽ 30 ഒഴികെ ഭാഗികമായിട്ടോ പൂർണ്ണമായോ നടപ്പാക്കിയ കാര്യം 4 പൂർത്തിയായപ്പോൾ പ്രോഗ്രസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കി. അതിനുശേഷം മുഖ്യമന്ത്രി 100 കൊണ്ട് 100 പദ്ധതികൾ പ്രഖ്യാപിച്ചു. അതിൻ്റെ ഭാഗമായി ഇനിയിപ്പോൾ 20 പദ്ധതികൾ മാത്രമാണ് കഴിഞ്ഞ എൽ ഡി എഫ് മാനിഫെസ്റ്റോയിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പാക്കാൻ ബാക്കിയുള്ളത്. ഇപ്പോൾ കോവിഡ് പശ്ചാത്തലത്തിൽ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രഖ്യാപിച്ച ആ പ്രഖ്യാപനങ്ങൾ ഓരോന്നോരോന്നായി ഗവൺമെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രഖ്യാപിച്ച കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിയും എന്ന് ഗവൺമെൻറ് തെളിയിച്ചു. അതാണ് 100 കൊണ്ട് പ്രഖ്യാപിച്ച 100 പദ്ധതികൾക്കുണ്ടായിട്ടുള്ള അനുഭവം എന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് വ്യക്തമായി. എന്തെല്ലാം കോലാഹലങ്ങളും വിമർശനങ്ങളും ഉണ്ടായിട്ടും പദ്ധതികളൊന്നും ഗവൺമെൻറ് ഉപേക്ഷിച്ചില്ല. പ്രഖ്യാപിച്ച കാര്യങ്ങളെല്ലാം നടപ്പാക്കാൻ എൽ ഡി എഫ് ഗവൺമെൻറ് കഴിയും. യു ഡി എഫിന് അസാധ്യമായത് ഈ ഗവൺമെൻറ് സാധ്യമാക്കും എന്ന് എൽ ഡി എഫ് ഗവൺമെൻറ് തെളിയിക്കാൻ സാധിച്ചു. ഇപ്പോൾ പെരുമാറ്റച്ചട്ടം ഇന്നലെ നിലവിൽ വന്നതുകൊണ്ട് ഈ പ്രഖ്യാപിച്ച കാര്യങ്ങൾ അതേ സന്ദർഭത്തിൽ തന്നെ നടപ്പാക്കാൻ ചില പദ്ധതികൾ സാധിച്ചില്ല എന്ന് വരും. പക്ഷേ ഇന്നലെ വരെയുള്ള അനുഭവം പരിശോധിച്ച് നോക്കിയാൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഓരോന്നായി നടപ്പാക്കിക്കൊണ്ടാണ് ജനങ്ങളുടെ പിന്തുണ നേടാൻ എൽ ഡി എഫ് ഗവൺമെൻറ് ശ്രമിച്ചിട്ടുള്ളത്. ഒരു ബദൽ പ്രഖ്യാപിച്ച കാര്യങ്ങളെല്ലാം നടപ്പാക്കാൻ എൽ ഡി എഫ് ഗവൺമെൻറ് കഴിയും. യു ഡി എഫിന് അസാധ്യമായത് ഈ ഗവൺമെൻറ് സാധ്യമാക്കും എന്ന് എൽ ഡി എഫ് ഗവൺമെൻറ് തെളിയിക്കാൻ സാധിച്ചു. ഇപ്പോൾ പെരുമാറ്റച്ചട്ടം ഇന്നലെ നിലവിൽ വന്നതുകൊണ്ട് ഈ പ്രഖ്യാപിച്ച കാര്യങ്ങൾ അതേ സന്ദർഭത്തിൽ തന്നെ നടപ്പാക്കാൻ ചില പദ്ധതികൾ സാധിച്ചില്ല എന്ന് വരും. പക്ഷേ ഇന്നലെ വരെയുള്ള അനുഭവം പരിശോധിച്ച് നോക്കിയാൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഓരോന്നായി നടപ്പാക്കിക്കൊണ്ടാണ് ജനങ്ങളുടെ പിന്തുണ നേടാൻ എൽ ഡി എഫ് ഗവൺമെൻറ് ശ്രമിച്ചിട്ടുള്ളത്. ഒരു ബദൽ നയം നടപ്പാക്കാനാണ് എൽ ഡി എഫ് ഗവൺമെൻറ് മുഖ്യമായി ഈ ഘട്ടത്തിൽ ശ്രമിച്ചിട്ടുള്ളത്. ആ ബദൽ നയങ്ങൾ മുഖ്യമായി സാമൂഹ്യനീതി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള നയങ്ങളായിരുന്നു. സ്ത്രീകൾ, മത്സ്യത്തൊഴിലാളികൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, ട്രാൻസ്ജെൻഡറുകൾ, ഇവരുടെ പ്രശ്നങ്ങൾക്ക് പ്രത്യേക പരിഗണന കൊടുത്തു. അങ്ങനെ സാമൂഹ്യ നീതി ഉറപ്പുവരുത്താൻ ഇടപെട്ടൊരു സർക്കാരാണ്. സ്വകാര്യവൽക്കരണത്തിനെതിരായ നിലപാട് സ്വീകരിച്ചു. കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരായിട്ടുള്ളൊരു ബദൽ നിലപാട് സ്വീകരിച്ചു. ഇതാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിനെ മറ്റ് ഗവൺമെൻറ്റുകളിൽ നിന്ന് വേർതിരിച്ച് നിർത്തിയിട്ടുള്ളൊരു പ്രധാനപ്പെട്ട ഘടകം. കോർപ്പറേറ്റ് നയങ്ങളെ ഗവൺമെൻറ് ചെറുത്തു. വർഗീയ ശക്തികൾക്കെതിരായ ഉറച്ച നിലപാട് സ്വീകരിച്ചു. അതുകൊണ്ടാണ് ഈ ഗവൺമെൻറ്റിനെ തകർക്കാൻ നടത്തുന്ന വലതുപക്ഷത്തിൻ്റെ ശ്രമങ്ങൾക്ക് കോർപ്പറേറ്റുകൾ എല്ലാ പിന്തുണയുമായി ഇപ്പോൾ രംഗത്തിറങ്ങിയിട്ടുള്ളത്. അതെല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായി വിശദീകരിക്കാൻ സമയമില്ല എന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ നടക്കുന്ന ഒരു പുതിയ അവസ്ഥ, കേരളത്തിൽ നടക്കുന്ന ഇത്തരം പദ്ധതികൾ തകർക്കാൻ ആസൂത്രിതമായിട്ടുകൊണ്ടുള്ള ചില ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന ഗവൺമെൻറ് പല പദ്ധതികളും അന്വേഷിക്കാൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ എല്ലാ പദ്ധതികളെ കുറിച്ചും അന്വേഷണം നടത്താനുള്ള നിലപാട് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചത്
ഈട് സ്വീകരിച്ചത് വികസന പദ്ധതികളെ തടസ്സപ്പെടുത്താനാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വികസന പദ്ധതികൾ നടക്കുന്നു എന്ന് വന്നപ്പോൾ ഇത് എൽ ഡി എഫിന് അനുകൂലമായൊരു പ്രതികരണം സൃഷ്ടിക്കുമെന്ന് കണ്ടപ്പോഴാണ് ഈ തകർക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പം അന്വേഷിക്കാൻ വേണ്ടി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുന്ന കാര്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് എങ്ങനെയാണ് ഇ ഡി പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാകുന്നത്. സ്മാർട്ട് സിറ്റി പദ്ധതി, അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ്. സ്മാർട്ട് സിറ്റി പദ്ധതി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കേണ്ട എന്ത് പ്രശ്നമാണ് ഇവിടെ ഉണ്ടായത്? അതിൻ്റെ ഭാഗമായി എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ നടന്നു എന്നുള്ള പരാതിയുണ്ടോ? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്മാർട്ട് സിറ്റി പദ്ധതി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നത്? ഇ മൊബിലിറ്റി പദ്ധതി, സംസ്ഥാനത്തുള്ള പൊതുവാഹനങ്ങൾ പടിപടിയായി ഇലക്ട്രിക് വാഹനങ്ങളാക്കി മാറ്റാനുള്ളൊരു പദ്ധതിയാണിത്. അതിൻ്റെ ഭാഗമായി 3000 ഇലക്ട്രിക് ബസ്സുകൾ പൊതു ഗതാഗത സർവീസ് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നിലത്തിറക്കാൻ തീരുമാനിച്ചു. ഈ പദ്ധതി അന്വേഷിക്കാൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ തയ്യാറായത് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഏത് തരത്തിലുള്ള അന്വേഷണമാണ് അവർ നടത്താൻ ഉദ്ദേശിക്കുന്നത്? കെ ഫോൺ പദ്ധതി, ഹൈസ്പീഡ് ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് ഉപയോഗം സാർവത്രികമാക്കാനുള്ളൊരു പദ്ധതിയാണ്. ഇത് പ്രാവർത്തികമാക്കപ്പെട്ടാൽ, കെ ഫോൺ പദ്ധതി പ്രാവർത്തികമായാൽ ഹൈസ്പീഡ് ഇൻ്റർനെറ്റ് സൗകര്യം കേരളത്തിലെ എല്ലാ പ്രദേശത്തും ലഭ്യമാക്കപ്പെടും. ബി പി എൽ കുടുംബത്തിന് സൗജന്യമായി ഇൻ്റർനെറ്റ് കണക്ഷൻ കൊടുക്കുമെന്നാണ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടത്തരക്കാർക്ക് മിനിമം നിരക്കിൽ ഉള്ള സൗകര്യം, സേവനദാതാക്കൾക്ക് പ്രത്യേകമായിട്ടുള്ള സൗകര്യം, ഇതെല്ലാം തന്നെ ചെയ്തു കൊടുത്തുകൊണ്ട് കേരളത്തിൽ ഉള്ള ഇടപെടൽ കോർപ്പറേറ്റുകൾക്കെതിരായിട്ടുള്ള ഒരു ബദൽ ഇടപെടലാണ്. ഇതാരെയാണ് ബാധിക്കാൻ പോകുന്നത്? ഈ കെ എൻ ഫോ പദ്ധതി നടപ്പാക്കിയാൽ കോർപ്പറേറ്റ് ശക്തികളെയാണ് ഇത് ബാധിക്കാൻ പോകുന്നത്. ഈ പദ്ധതി അന്വേഷിക്കുമെന്നാണ് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇതിൻ്റെ രേഖകൾ ചോദിച്ചിരിക്കുകയാണ്. ടോറസ് ഡൗൺ ടൗൺ പദ്ധതി, ഇത് ടെക്നോ സിറ്റിയിൽ നടപ്പാക്കുന്നൊരു പദ്ധതിയാണ്. ഇത് യു ഡി എഫിൻ്റെ കാലത്താണ് തുടക്കം കുറിച്ചത് തന്നെ. യു ഡി എഫിൻ്റെ കാലത്ത് അന്നത്തെ മുഖ്യമന്ത്രി വളരെ അഭിമാനത്തോടു കൂടി പ്രഖ്യാപിച്ചൊരു പദ്ധതിയായിരുന്നു. 1300 കോടി രൂപയുടെ ഒരു പദ്ധതി, ഐ ടി പാർക്ക്, ഷോപ്പിംഗ് മാൾ ഇതെല്ലാം കൂടി ചേരുന്ന ഈ പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ, ഈ അടുത്ത വർഷം അത് യാഥാർത്ഥ്യമാകും. 35,000 പേർക്ക് തൊഴിൽ കിട്ടുന്നൊരു പദ്ധതിയാണിത്. അപ്പോൾ ഈ പദ്ധതി വരാൻ പാടില്ല, ഇത് വിവാദത്തിൽപ്പെടുത്തി തടയണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ലേ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ പദ്ധതിയെക്കുറിച്ച് അന്വേഷിക്കാനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്? ലൈഫ് പദ്ധതിയെക്കുറിച്ചുള്ള അന്വേഷണം, 2.5 ലക്ഷത്തിലധികം പേർക്ക് വീട് നിർമ്മിച്ചു കൊടുത്തൊരു പദ്ധതിയാണ് ലൈഫ് പദ്ധതി. അത് വിവാദത്തിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഉള്ള നിലപാട് സ്വീകരിച്ചത്. ഇതുവഴി ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ ഒരു വികസന പ്രവർത്തനവും നടക്കാൻ പാടില്ല. ഈ പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുന്നൊരു സന്ദേശമാണിത്. നിങ്ങൾ ഇതിനൊന്നും പോയി ഇടപെടേണ്ട, നിങ്ങൾ ഈ പദ്ധതിയുമായിട്ടൊന്നും പോകണ്ട, നിങ്ങൾ എല്ലാ ഫയലുമായി ഞങ്ങളുടെ മുമ്പിൽ വരേണ്ടി വരും. വികസന പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിക്കാൻ കേന്ദ്ര ഏജൻസികൾ സംസ്ഥാനത്ത് ഇടപെടുന്നു. ഇതാദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം. ഇത്തരം പദ്ധതികളെ സംബന്ധിച്ച് പരിശോധിക്കാനുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ്, ഭരണഘടനാ സ്ഥാപനമാണ് സി എ ജി. ആ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലുടെ അധികാരം അത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഏറ്റെടുക്കാൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് എന്താണ് അധികാരമുള്ളത്? ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് കേരളത്തിൽ എൽ ഡി എഫ് ഗവൺമെൻറ്റ് കാലത്ത് ഒരു വികസന പദ്ധതി നടപ്പാൻ പാടില്ല എന്ന രാഷ്ട്രീയമായ ഉദ്ദേശമാണ്, ബി ജെ പിയുടെ ഉദ്ദേശം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ എൽ ഡി എഫ് ഗവൺമെൻറ്റിന് ഇപ്പോൾ അട്ടിമറിക്കാൻ കഴിയില്ല എന്നവർക്ക് ബോധ്യമായി. കാരണം ഈ ഗവൺമെൻറ്റിനെ മാറ്റാനൊന്നും ഇപ്പോൾ കഴിയില്ല. അതുകൊണ്ട് ഗവൺമെൻറ്റിനെ അട്ടിമറിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇടപെടുന്ന പോലെ ഇടപെടുന്നതിന് പകരം ഇവിടെ വികസന പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കേന്ദ്ര ഏജൻസികളെ കേരളത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ഏജൻസികൾ രാഷ്ട്രീയമായി ഇടപെടുന്നത് ഇപ്പോൾ വ്യാപകമായി ചർച്ചയപ്പെടുന്ന സ്ഥിതി രാജ്യത്ത് വന്നു കഴിഞ്ഞു. എന്നാൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത്? അതെല്ലാം തന്നെ ബി ജെ പിയുടെ താല്പര്യത്തിനനുസരിച്ചാണ് ഉപയോഗപ്പെടുത്തുന്നത്. ഇപ്പം മധ്യപ്രദേശിലെ ഏറ്റവും വലിയൊരു കുംഭകോണമായിരുന്നു വ്യാപം കുംഭകോണം. എത്രയോ വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നു.
അമ്പതോളം ആളുകളാണ് ദുരൂഹ സാഹചര്യത്തിൽ കൊലയ്യപ്പെട്ടത്. അതിന് കാർമ്മികത്വം വഹിച്ചതായി ആരോപണ വിധേയനായ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ, അദ്ദേഹത്തിനെതിരെ ബി ജെ പി അന്വേഷണമുണ്ടായി. പക്ഷേ ആ അന്വേഷണം ഇപ്പം വേണ്ടെന്ന് വെച്ചില്ലേ? ബി ജെ പിയുടെ ആവശ്യപ്രകാരം ആ അന്വേഷണം മരവിപ്പിച്ചു. സി ബി ഐ അന്വേഷണം ഇപ്പം വേണ്ടെന്ന് വെച്ചു. പശ്ചിമബംഗാളിലെ ശാരദ ചിറ്റ് ഫണ്ട് കുംഭകോണം, അതിലെ പ്രതിയായിരുന്നു മുഗൾ റോയ്. എത്ര ആവേശത്തോടു കൂടിയായിരുന്നു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മുഗൾ റോയിയെ ഇതിനായി നടപടി സ്വീകരിച്ചത്! എത്ര വലിയ വാർത്തയായിരുന്നു രാജ്യത്ത് ഇ ഡിയുടെ ഇടപെടൽ, മുഗൾ റോയിക്കെതിരായുള്ള ഇടപെടൽ. പക്ഷേ ഒരു ദിവസം രാവിലെ മുഗൾ റോയ് ബി ജെ പിയിൽ ചേർന്നു. അതോടുകൂടി ആ അന്വേഷണം മരവിപ്പിച്ചു. ഇതാണ് കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന അന്വേഷണത്തിൻ്റെ രീതി. രമേശ് പൊക്രൈൻ നിശാഖ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിനെതിരെ ഭൂമി കുംഭകോണം കേസുണ്ടായി, സി ബി ഐ അന്വേഷണ ഉത്തരവിട്ടു. എന്നാൽ പിന്നീട് അദ്ദേഹം എന്തായി? കേന്ദ്ര മനുഷ്യവിഭവ വകുപ്പ് മന്ത്രിയായി മാറുന്ന സ്ഥിതിയല്ലേ ഉണ്ടായത്? ബി ജെ പിയുടെ ഭാഗമായി മാറിയതോടുകൂടി അന്വേഷണം വേണ്ടെന്ന് വെച്ചു. മഹാരാഷ്ട്രയിലെ മുൻ ശിവസേന നേതാവ് നാരായണ റാണെ, അദ്ദേഹത്തിനെതിരെ അന്വേഷണം ഉണ്ടായില്ലേ? പക്ഷേ റാണെ ഉടനെ ബി ജെ പി ചേർന്നു. ബി ജെ പിയുടെ രാജ്യസഭാംഗമായി. ആ അന്വേഷണം എവിടെ പോയി? നാരായണ റാണെ ബി ജെ പി ചേർന്നതോടുകൂടി അന്വേഷണം പോയില്ലേ? പൊതുതെരഞ്ഞെടുപ്പിന് മുമ്പ് ഒറീസയിലെ ബിജു ജനതാദൾ മന്ത്രിമാർക്കെതിരായിട്ട് ആരോപണങ്ങളുണ്ടായി. നവീൻ പട്നായക് പാർലമെൻറ്റിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ പിന്തുണച്ചു. നവീൻ പട്നായക് പിന്തുണച്ചതോടുകൂടി ആ മന്ത്രിസഭയിൽ അങ്ങക്കെതിരായുള്ള അന്വേഷണം വേണ്ടെന്ന് വെച്ചു. രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നതിൻ്റെ തെളിവല്ലേ ഇത്? ഹേമന്ത് വിശ്വശർമ്മ കോൺഗ്രസ് നേതാവായിരുന്നു. ലൂയി ബർഗൻ കേസിലെ പ്രതി. ഭൂമി ജല ഇടപാടുമായി ബന്ധപ്പെട്ട കുംഭകോണം. ശർമ്മ ബി ജെ പി ചേർന്നു. അതോടുകൂടി ആ അന്വേഷണം വേണ്ടെന്ന് വെച്ചില്ലേ? ഇതിനുവേണ്ടിയാണ്, രാഷ്ട്രീയ അട്ടിമറിക്ക് വേണ്ടിയാണ് ബി ജെ പി ഗവൺമെൻറ് ഇത്തരം അന്വേഷണ ഏജൻസികൾ ഉപയോഗിക്കുന്നത്. ഇങ്ങനെയുള്ള എത്ര സംഭവങ്ങളുണ്ടായി രാജ്യത്ത്. റോബർട്ട് വധേരയുടെ കേസ് ഇ ഡി എത്ര പ്രാവശ്യമാണ് ചോദ്യം ചെയ്തത്? എന്തിനായിരുന്നു റോബർട്ട് വധേരയ്ക്കെതിരായി കേസുണ്ടാക്കി അതിൻ്റെ ഭാഗമായി പ്രചരണ കോലാഹലം സംഘടിപ്പിച്ച് ആ അന്വേഷണം എന്തിനു വേണ്ടി ഇപ്പോൾ എവിടെ എത്തിയത്? ഇപ്പോൾ ആരും അതിനെപ്പറ്റി അനങ്ങുന്നില്ല. അപ്പോൾ ആ ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചതായിരുന്നു ആ അന്വേഷണം എന്നുള്ള കാര്യം വ്യക്തമായില്ലേ? ചിദംബരം ത്തിനെതിരായിട്ടുള്ള അന്വേഷണം, റോബർട്ട് വധേര, ഡി കെ ശിവകുമാർ ഇവരെയൊക്കെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിൽ വെക്കുകയും ചോദ്യം ചെയ്യുകയും ജയിലിലടക്കുകയും ചെയ്തു. ഇത് രാഷ്ട്രീയമായ പകപോക്കലാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. റോബർട്ട് വധേരയ്ക്കെതിരായ അന്വേഷണം, ഇതെല്ലാം രാഷ്ട്രീയ പകപോക്കലായിട്ടാണ് കോൺഗ്രസ് അന്ന് ആക്ഷേപിച്ചിരുന്നത്. ഇങ്ങനെയുള്ള അന്വേഷണങ്ങളെല്ലാം നടത്തുന്നത് കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലുള്ള നിലപാട് ഇതായിരിക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നിലപാട് മറ്റൊന്നാണ്. പഞ്ചാബിലെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഇന്നലെ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് നോട്ടീസ് കൊടുത്തു. പക്ഷേ ആ നിലപാടിനെ കോൺഗ്രസ് ശക്തമായി എതിർത്തു. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് നിലപാടെന്താ? അവിടുത്തെ നിലപാടല്ല ഇവിടുത്തെ നിലപാടെന്ന് പറഞ്ഞ് നിലപാടെടുക്കുകയല്ലേ ചെയ്യുന്നത്? മഹാരാഷ്ട്രയിൽ നവനിർമ്മാൺ സേനാ നേതാവ് രാജ് താക്കറെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കെതിരെ പ്രചരണം നടത്തി. ഉടനെ അദ്ദേഹത്തിനെതിരായി ഇ ഡി ഉദ്യോഗസ്ഥന്മാരുടെ നടപടി ഉണ്ടായില്ലേ? മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥിൻ്റെ മരുമകനെ അറസ്റ്റ് ചെയ്തു. ഇ ഡി റെയ്ഡ് നടത്തി, വീട് റെയ്ഡ് ചെയ്തു. മഹാരാഷ്ട്രയിൽ ശരത് പവാറിൻ്റെ അനന്തരവൻ അജിത് പവാറിനെ ബാങ്ക് കുംഭകോണക്കേസിൽ അന്വേഷണം നടത്തി. ഇങ്ങനെ എത്ര ആൾക്കെതിരായിട്ടുള്ള അന്വേഷണങ്ങളും നടപടികളും ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ട്. അത്തരം സംഭവങ്ങളെ ഉണ്ടായ സന്ദർഭത്തിലെടുത്ത അവിടുത്തെ നിലപാടല്ല കേരളത്തിലെ കോൺഗ്രസ് ഇവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടെന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമായില്ലേ? അന്വേഷണ ഏജൻസികളാണെങ്കിൽ അവർക്ക് കിട്ടുന്ന വിവരങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് പല വാർത്തകളും അവർ തന്നെ കൊടുക്കുന്നു. പ്രതികളുടെ മൊഴി എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നു. കോടതി പറയുന്നു ഇത്തരം മൊഴികളൊന്നും കൊടുക്കാൻ പാടില്ല.
പക്ഷേ അന്വേഷണ ഏജൻസി ഈ മൊഴികൾ കൊടുത്ത് രാഷ്ട്രീയ ചർച്ചകൾ സംഘടിപ്പിക്കുന്നു. ഈ അന്വേഷണ ഏജൻസികൾ നടത്തുന്ന അന്വേഷണമാണെങ്കിലോ ബി ജെ പിയുടെ മുഖപത്രം, അതിൽ വരുന്ന വാർത്തകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് അന്വേഷണ ഏജൻസി അന്വേഷണം നടത്തുന്നത്. ആ വാർത്തകൾ മലയാളത്തിലുള്ള അതെല്ലാം തന്നെ ഇംഗ്ലീഷിലാക്കി അത് കോടതിയിൽ അവതരിപ്പിച്ച് ഞങ്ങൾക്ക് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനുണ്ട് എന്ന് കോടതിക്ക് കൊടുക്കുന്ന റിപ്പോർട്ട് തന്നെ ബി ജെ പിയുടെ പത്രത്തിൽ വരുന്ന വാർത്തകളെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അപ്പോൾ അന്വേഷണത്തിൻ്റെ ഗതി തീരുമാനിക്കുന്നത് ബി ജെ പിയാണ്. അന്വേഷണ ഏജൻസികൾ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലും ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ ഏജൻസികൾ കേരളത്തിലിപ്പോൾ തെലങ്കും വനങ്കും പ്രവർത്തിക്കുന്നത്. എന്നാൽ ഒരു കൂട്ടം മാധ്യമങ്ങളാണെങ്കിൽ ഈ അന്വേഷണ ഏജൻസികൾ കൊടുക്കുന്നതിനെ മഹത്വവൽക്കരിച്ചുകൊണ്ട് അവതരിപ്പിക്കുകയും അത് വിശ്വസനീയമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള കൊണ്ടുപിടിച്ച പ്രചാരവരകളാണ് നടക്കുന്നത്. എന്നാൽ ഇതേ എൻഫോഴ്സ്മെൻറ്റുകാർ കേരളത്തിൽ വേറെ ചിലയാളെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇബ്രാഹിം കുഞ്ഞ് ചോദ്യം ചെയ്തില്ലേ, 10 കോടി രൂപയുടെ കള്ളപ്പണം ചന്ദ്രിക വഴി വെളുപ്പിച്ചു എന്നുള്ള ആരോപണം, അതിൽ എന്തെങ്കിലും ഇ ഡി ചോർത്തിക്കൊടുത്ത് വാർത്തകളുണ്ടാക്കാൻ ഏതെങ്കിലും മാധ്യമങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? ഇപ്പം കമറുദ്ദീനെ ഇപ്പം ഇ ഡി നേരത്തെ ചോദ്യം ചെയ്തു. ഇ ഡിയുടെ ഭാഗത്ത് അതിനെ സംബന്ധിച്ചൊന്നും പുറത്തു വന്നില്ല. ലീഗിൻ്റെ എം എൽ എ ഷാജിയെ ചോദ്യം ചെയ്തു. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി കെ പി എ മജീദിനെ സംസ്ഥാന സെക്രട്ടറിയെ തന്നെ ചോദ്യം ചെയ്തു. മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറിയെ ചോദ്യം ചെയ്തു. കോൺഗ്രസ് നേതാവ് ആര്യാടൻ ഷൗക്കത്തിനെ ചോദ്യം ചെയ്തു. ഇതെല്ലാം വീട് തന്നെയാണ് ചോദ്യം ചെയ്തത്. പക്ഷെ അതിനുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊന്നും ഇ ഡിക്കാർ ചോർത്തിക്കൊടുക്കുകയോ ഇടപെടുകയോ ചെയ്യില്ല. അപ്പോൾ രാഷ്ട്രീയ നിലയിലാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആയാലും ഈ കേന്ദ്ര ഏജൻസികളായാലും പ്രവർത്തിക്കുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഇത്. അവർക്ക് ഉദ്ദേശിച്ച കാര്യങ്ങൾ മാത്രമേ അന്വേഷിക്കാൻ തയ്യാറുള്ളൂ. സി ബി ഐ ആണെങ്കിൽ ടൈറ്റാനിയം കേസ് ഒരു വർഷമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏജൻസി അന്വേഷിക്കണം, സി ബി ഐ അന്വേഷിക്കണമെന്ന് പറഞ്ഞ കേസ് അന്വേഷണം തന്നെ ഏറ്റെടുക്കാൻ തയ്യാറല്ല. കാരണം അതിൽ പ്രതികൾ യു ഡി എഫ് നേതാക്കന്മാരാണ്. സി ബി ഐ അന്വേഷിക്കേണ്ടത് ആരെക്കുറിച്ചാണ്? ഉമ്മൻചാണ്ടിയെക്കുറിച്ച് അന്വേഷിക്കണം, വിജിലൻസ് ചാർജ് ചെയ്ത കേസിലെ പ്രതിയാണ്. ഇബ്രാഹിം കുഞ്ഞിനെക്കുറിച്ച് അന്വേഷിക്കണം, അദ്ദേഹം പ്രതിയാണ്. ചെന്നിത്തലയെക്കുറിച്ച് അന്വേഷിക്കണം, അദ്ദേഹവും വിജിലൻസ് ചാർജ് ചെയ്ത കേസിലെ പ്രതിയാണ്. ഇവരാണ് പ്രതികൾ എന്നതുകൊണ്ട് അന്വേഷിക്കാൻ കേരളത്തിൽ തയ്യാറല്ല. അപ്പോൾ കേരളത്തിലെ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ഒത്തുകളിയുടെ ഭാഗമായിട്ടാണ് ഈ കേസ് അന്വേഷിക്കാത്തത്. മാറാട് കേസ് അന്വേഷണം സി ബി ഐ ഏറ്റെടുത്തിട്ട് 4 കൊല്ലമായി. ഒരാളെ ചോദ്യം ചെയ്തു, പിന്നീട് ചോദ്യം ചെയ്യലുമില്ല, അന്വേഷണവുമില്ല. 4 കൊല്ലമായിട്ട് അന്വേഷണമില്ല. മാറാട് കേസിൻ്റെ അന്വേഷണം ആരോപിച്ചു. യു ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള ഒത്തുകളിയുടെ ഭാഗമായിട്ടല്ലേ ആ മാറാട് കേസിൻ്റെ അന്വേഷണം മരവിപ്പിച്ചിരിക്കുന്നത്? ഇപ്പോൾ കേരളത്തിൽ ഗവൺമെൻറ്റിനെ എങ്ങനെ അസ്ഥിരീകരിക്കാമെന്നുള്ള നിലയിൽ വിവിധ ഏജൻസികൾ കേരളത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. കെ ടി ജലീലിനെ ഇടക്കിടെ വിളിപ്പിക്കുക, മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി രവീന്ദ്രനെ വിളിപ്പിക്കുക, ഇത് ഗവൺമെൻറ്റിനെ എതിരായിട്ടുള്ള ബോധപൂർവമായ നീക്കത്തിന് വേണ്ടിയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും കേന്ദ്ര ഗവൺമെൻറ് ഏജൻസികളും ഈ സംസ്ഥാനത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അന്വേഷണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നീക്കങ്ങളെല്ലാം ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ തകിടം മറിക്കാനും അതിനെ ദുർബലപ്പെടുത്താനുമുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ്. അന്വേഷണ ഏജൻസി സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2015നേക്കാൾ LDF 2015നേക്കാൾ മികച്ച വിജയം നേടുമെന്നും ഭരണ നേട്ടങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാട്ടും എന്നുമാണ് അദ്ദേഹം പറയുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഭരണം ജനങ്ങൾ താരതമ്യം ചെയ്യട്ടെ എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നത് സാമ്രാജ്യത്വ ഭരണമാണെന്നും ബി ജെ പി മനുസ്മൃതി കോർപ്പറേറ്റ് വൽക്കരണം എന്നിവ നടപ്പിലാക്കുകയാണെന്നും അദ്ദേഹം വിമർശനം ഉന്നയിച്ചിരിക്കുന്നു. കേരളത്തിലെ കോൺഗ്രസ് ബി ജെ പിക്ക് അനുകൂല നിലപാടാണ് സ്വീകരിക്കുന്നത്. പല കാര്യങ്ങളിലും ബി ജെ പിയും കോൺഗ്രസും ഒരേ നിലപാടുമാണ്. സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്.
ഈ പ്രവർത്തനത്തിൽ യുഡിഎഫ് ഒറ്റപ്പെടുന്ന ഒരു കാഴ്ച കൂടിയാണ് കാണാൻ സാധിക്കുന്നത്. വെൽഫെയർ പാർട്ടിയുമായി തിരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാക്കി മതധ്രുവീകരണം എന്നും യുഡിഎഫ് ഉണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിലെ പദ്ധതികൾ തകർക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉൾപ്പെടെയുള്ള കേരളത്തിലെ നടപടികൾ ഇതാണ് വ്യക്തമാക്കുന്നതും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ത്രികവാർത്താ സമ്മേളനത്തിലേക്ക് തീയതിയും മറ്റും എൽ ഡി എഫ് ചർച്ച ചെയ്തുകൊണ്ട് സമരം ബഹുജന പ്രക്ഷോഭണം സംബന്ധിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിക്കാനുള്ള കേന്ദ്ര ഗവൺമെൻറ് നിലപാടിനെതിരായിട്ടുള്ള ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുന്നതായിരിക്കും. കേരളത്തിൽ അഴിമതിരഹിതമായൊരു ഭരണമാണ് എൽ ഡി എഫ് ഗവൺമെൻറ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. യു ഡി എഫിൻ്റെ കാലത്ത് ഇവിടെ ഏറ്റവും കൂടുതൽ അഴിവ് നിറഞ്ഞൊരു സംസ്ഥാനമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഓരോ അന്വേഷണങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ഉയർന്നു വന്ന ആരോപണം, ബാർ കേസുമായി ബന്ധപ്പെട്ട് ബിജു രമേശ് ഉന്നയിച്ചിരിക്കുന്ന ആരോപണം, അത് വളരെ ഗൗരവമുള്ളതാണ്. കെ പി സി സി ആഫീസിൽ പണം കൊണ്ട് കൊടുത്തു 1 കോടി ആഭ്യന്തരമന്ത്രിക്ക്, കെ പി സി സിക്ക് 2 കോടി, അന്നത്തെ എക്സൈസ് മന്ത്രി ബാബുവിന് 50 ലക്ഷം, അന്നത്തെ മന്ത്രി ശിവകുമാറിന് 25 ലക്ഷം എന്നുള്ള ആരോപണം ഇപ്പോൾ വിജിലൻസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള അഴിമതി കേസുകളെല്ലാം ഫലപ്രദമായ അന്വേഷണത്തിന് വിധേയമാക്കാൻ ആണ് ഗവൺമെൻറ് ഇപ്പോൾ നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പി ടി തോമസ്, ശിവകുമാർ, ഇബ്രാഹിം കുഞ്ഞ്, ഖമറുദ്ദീൻ, കെ എം ഷാജി ഇവർക്കെല്ലാം വിവിധ രീതിയിലുള്ള അഴിമതി കേസുകൾ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. ഇത്തരം പ്രശ്നങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിൽ മഹാഭൂരിപക്ഷ മാധ്യമങ്ങൾ വിമുഖത കാണിക്കുകയും ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് താല്പര്യം കാണിക്കുകയും ചെയ്തത് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയാണ്. എന്നാൽ ഇത്തരം പ്രശ്നങ്ങളെല്ലാം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണം. സോളാർ കേസിൽ പരാതിക്കാരി ഇപ്പം മൊഴി നൽകിക്കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സോളാർ കേസിൻ്റെ അന്വേഷണവും ഇപ്പം ശക്തമായി നടക്കുന്ന സ്ഥിതി വന്നിരിക്കുകയാണ്. അപ്പോൾ യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ വികൃതമായിട്ടുള്ള പഴയ കാലത്തെ ഗവൺമെൻറ്റിൻ്റെ മുഖം ഇന്ന് ജനങ്ങളിൽ ചർച്ചാ വിഷയമാകുമ്പോൾ അതിന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര ഏജൻസികളെ കേരളത്തിൽ ഇപ്പോൾ ഉപയോഗപ്പെടുത്തുന്ന ബി ജെ പിയുടെ നിലപാടിനെ കോൺഗ്രസ് പിന്തുണക്കുന്നത്. ഈ ഒത്തുകളി ജനങ്ങൾക്കിടയിൽ ശക്തമായി തുറന്നു കാണിക്കണം. ഏതെല്ലാം തരത്തിലുള്ള തട്ടിപ്പുകളാണ് അവർ നടത്തുന്നതെന്നുള്ളതിൻ്റെ തെളിവല്ലേ ഇപ്പോൾ ഖമറുദ്ദീൻ ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടു. ലീഗ് നേതൃത്വം കൂട്ടായി നടത്തിയിട്ടുള്ള ഒരു കൂട്ടായ്മ കവർച്ചയാണ് ആ ജ്വല്ലറി തട്ടിപ്പ് എന്നുള്ള കാര്യം ഇപ്പോൾ പുറത്തു വന്നില്ലേ. ഇത്തരത്തിലുള്ള അഴിമതി കാണിക്കുന്ന യു ഡി എഫുകാർ അവരെ നല്ല വിള ചമയാൻ വേണ്ടി ധാരാളം കള്ളപ്രചാരവരകളും എൽ ഡി എഫിനെതിരായുള്ള പ്രചരണവും സംഘടിപ്പിച്ച് രക്ഷപ്പെടാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ ശക്തമായിട്ട് തുറന്നു കാണിച്ചുകൊണ്ട് തന്നെ ഈ തദ്ദേശഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്നാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വൻ വിജയം നേടാൻ സാധിക്കും. അതിൻ്റെ ഭാഗമായി എൽ ഡി എഫ് ജില്ലാടിസ്ഥാനത്തിൽ സീറ്റ് വിഭജന ചർച്ചകളിപ്പോൾ പുരോഗമിച്ചിട്ടുണ്ട്. എല്ലാ തർക്കങ്ങളും ജില്ലാടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ പാർട്ടി ജില്ലാ കമ്മിറ്റികൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. തദ്ദേശഭരണ സ്ഥാപന അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികൾ സീറ്റ് വിഭജനമെല്ലാം നടത്തി ഏറ്റവും കഴിവുള്ള സ്ഥാനാർത്ഥികളെ ഈ ഇലക്ഷനിൽ മത്സരിപ്പിച്ച് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ഒരു 3-ാമത്തെ ഗവൺമെൻറ് എന്നുള്ള നിലയിൽ ഫലപ്രദമായി പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നൊരു സംവിധാനമാക്കി മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഈ തെരഞ്ഞെടുപ്പ് വലിയൊരു രാഷ്ട്രീയ സമരമായിട്ട് മാറും. ഈ രാഷ്ട്രീയ സമരത്തിൽ എൽ ഡി എഫിനെ വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സംഘടനാ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ എല്ലാവരും മുന്നിട്ടിറങ്ങണമെന്ന് സംസ്ഥാന കമ്മിറ്റി പാർട്ടി ഘടകങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനങ്ങളായി വിശദീകരിക്കാനുള്ളത്. അത് നിങ്ങൾ ചോദിക്കുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണല്ലോ ഞാനിവിടെ ഇരിക്കുന്നത്. ബിനീഷിനെതിരായിട്ട് ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം ഒരു വ്യക്തിക്കെതിരായിട്ട് ഉയർന്നു വന്നിരിക്കുന്ന ആരോപണമാണ്. ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംവിധാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളല്ല ബിനീഷ്.
ബിനീഷ് ഒരു പൊതുപ്രവർത്തകൻ അല്ല, പബ്ലിക് സർവൻ്റും അല്ല, ഒരു വ്യക്തിപരമായി ഉയർന്നു വന്നിരിക്കുന്ന ആരോപണമാണ്. ആ ആരോപണം ഉയർന്നു വന്നപ്പോൾ തന്നെ പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് അന്വേഷിക്കട്ടെ, ഏത് ഏജൻസി വേണമെങ്കിലും അന്വേഷിക്കട്ടെ, എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കട്ടെ, എത്ര ഉയർന്ന ശിക്ഷ വേണമെങ്കിലും കൊടുക്കട്ടെ എന്ന നിലപാടാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോഴും പാർട്ടിക്ക് അതേ നിലപാടാണ്. അപ്പോൾ പാർട്ടി എന്നുള്ള നിലയിൽ ആ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടില്ല, ഇപ്പോഴും ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല. അത് അന്വേഷണം അന്വേഷണത്തിൻ്റെ വഴിക്ക് നടക്കട്ടെ. അതെല്ലാം അന്വേഷിച്ച് തെളിവുകളെല്ലാം കോടതിയിൽ സമർപ്പിക്കട്ടെ, കോടതി തീരുമാനിക്കട്ടെ. ഒരു വ്യക്തിക്കെതിരായി വന്ന ആരോപണത്തെ സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നതിന് ബന്ധപ്പെട്ട ഏജൻസികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അവരത് അന്വേഷിക്കട്ടെ, എന്തൊക്കെയാണ് കണ്ടുപിടിക്കാൻ സാധിക്കുമെങ്കിൽ കണ്ടുപിടിക്കട്ടെ, കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ കോടതിയിൽ സമർപ്പിക്കട്ടെ, കോടതി തീരുമാനിക്കട്ടെ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പം ആരോപണങ്ങൾ മാത്രമാണ്. ആ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അന്വേഷണം അവർക്ക് കഴിയുന്ന വിധത്തിലൊക്കെ അന്വേഷിക്കട്ടെ, കോടതിക്ക് സമർപ്പിക്കട്ടെ. പാർട്ടി ആ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ട്, അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് തെറ്റായ നടപടികൾ ഉണ്ടാകുമ്പോൾ അത് ചോദ്യം ചെയ്യാൻ അവർ കുടുംബത്തിന് അവകാശമുണ്ട്. ആ അവകാശം അവർക്ക് അനുവദിച്ചു കൊടുക്കുക. ആ ഒരു ആക്ഷേപം ആ കുടുംബം ഉന്നയിച്ചിട്ടുണ്ട്. അവരുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്. അത് സംബന്ധിച്ച പരാതി ബന്ധപ്പെട്ടവർ ED ഡയറക്ടർക്കും കൊടുത്തിട്ടുണ്ട്, കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം അവർ പരിശോധിക്കട്ടെ, നിയമ സംവിധാനങ്ങൾ പരിശോധിക്കട്ടെ എന്താണ് നടന്നതെന്നുള്ളത്. പരാതി കൊടുക്കാനുള്ള അവകാശം പൂർണ്ണമായിട്ട് ആ കുടുംബത്തിനുണ്ട്. അനുഭവിച്ച ആളുകൾക്ക് പരാതി കൊടുക്കാനുള്ള അവകാശമുണ്ട്. മനുഷ്യാവകാശ ലംഘനം നടന്നതായിട്ടും ബാലപീഡനം, കുട്ടി ഒരു 2.5 വയസ്സുള്ള കുട്ടിയെ തടങ്കിൽ വെച്ച സംബന്ധിച്ചും ഒക്കെയുള്ള ആക്ഷേപങ്ങൾ അവരിപ്പോൾ കൊടുത്തിട്ടുണ്ട്. അത് ബന്ധപ്പെട്ട ഏജൻസികൾ അന്വേഷിക്കട്ടെ. അപ്പോൾ നിയമവിരുദ്ധമായിട്ട് ഏതെങ്കിലും ഏജൻസി പ്രവർത്തിച്ചാൽ അതിനെ നിയമപരമായിട്ട് ചോദ്യം ചെയ്യാൻ വ്യക്തിക്കും അവകാശമുണ്ട്, എല്ലാവർക്കും അവകാശമുണ്ട്. അത് അവരത് അത്തരം കാര്യങ്ങൾ പരിശോധിക്കും. ഞാനിപ്പോൾ ഒരു പാർട്ടി സെക്രട്ടറി ആയിട്ടാണ് സംസാരിക്കുന്നത്. ഏതെങ്കിലും ഒരാളുടെ ഇതായിട്ട് മകൻ്റെ അച്ഛനെന്നുള്ള നിലയിലുള്ളതല്ല ഞാനിപ്പോൾ ഈ പൊസിഷനിൽ നിൽക്കുന്നത്. നിങ്ങളുടെ മുമ്പിൽ അഭിസംബോധന ചെയ്യാനൊക്കെ അവസരം കിട്ടുന്നത് ബിനീഷിൻ്റെ അച്ഛനായതുകൊണ്ടല്ല, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിലാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയും ഒരു വ്യക്തിയും തമ്മിലുള്ള താല്പര്യം വന്നാൽ പാർട്ടി താല്പര്യമാണ് ഉയർത്തിപ്പിടിക്കുക. അതാണ് ഈ കാര്യത്തിലും എൻ്റെ നിലപാട്. അതുകൊണ്ട് അത് സംബന്ധിച്ച് ഏത് അന്വേഷണവും നടത്തട്ടെ എന്ന് നേരത്തെ എടുത്തുള്ള നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ഞാനും പാർട്ടിയും നിൽക്കുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ഏത് അന്വേഷണം വേണമെങ്കിലും അവർ നടത്തിക്കൊള്ളട്ടെ, അന്വേഷണമൊക്കെ കഴിയട്ടെ, കോടതി കാര്യങ്ങളൊക്കെ പരിശോധിക്കട്ടെ. അതിനുശേഷം മാത്രമേ ഇതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അല്ല, അത് പരാതി കിട്ടിയാൽ ഏത് പരാതിയും ബാലാവകാശ കമ്മീഷൻ എന്നുള്ളതിൽ അവർ പരിശോധിക്കും. ബിനീഷിൻ്റെ 2.5 വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിക്കാമെന്ന് എവിടെയെങ്കിലും നിയമമുണ്ടോ? ബിനീഷിൻ്റെ കുട്ടികളായതുകൊണ്ട് പീഡിപ്പിക്കാമെന്നുണ്ടോ? ഏതൊരു കുട്ടിയെ പീഡിപ്പിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അവർക്ക് ഒരു പരാതി ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ അവർക്ക് അവകാശമുണ്ട്, ആ പരാതിയിൽ ഇടപെടാൻ കമ്മീഷനും അവകാശമുണ്ട്. ഞങ്ങളുടെ പാർട്ടിയുടെ സെക്രട്ടറി ആരാണെന്ന് തീരുമാനിക്കാനുള്ളൊരു അവകാശമെങ്കിലും ഞങ്ങളുടെ പാർട്ടിക്ക് അവരൊന്ന് വിട്ടുതരണം. അതാണ് മുല്ലപ്പള്ളി രാമചന്ദ്രനോടുള്ളൊരു അഭ്യർത്ഥന. ഞങ്ങളുടെ പാർട്ടിയുടെ സെക്രട്ടറി ആരാണെന്ന് ഞങ്ങളുടെ പാർട്ടിയല്ലേ തീരുമാനിക്കേണ്ടത്? KPCCയുടെ പ്രസിഡന്റ് ആരാണെന്ന് ഞങ്ങൾ തീരുമാനിച്ചാൽ ശരിയാവുമോ? അത് അവരെന്നല്ലേ തീരുമാനിക്കേണ്ടത്? അതുപോലെ ഞങ്ങൾക്ക് തരൂല. ഞങ്ങളുടെ പാർട്ടിയുടെ സെക്രട്ടറി ആരായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഇപ്പോൾ KPCC ആണോ? അത് ഞങ്ങളുടെ പാർട്ടിക്കുള്ള അവകാശം ഞങ്ങളുടെ പാർട്ടിക്ക് വിട്ടുകൊടുക്കുന്നതായിരിക്കും നല്ലത്.
ശരി ഇതല്ലേ ഞങ്ങൾ ഇത് പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത് അപ്പം പിത്രോട് നിർത്താം ശരി അടുത്തതിന് കാണാം സിപിഎം സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി യോഗങ്ങൾക്ക് ശേഷം കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം തുടക്കത്തിൽ സൂചിപ്പിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിന് 2015നേക്കാൾ മികച്ച വിജയം നേടാനാകുമെന്നും ഭരണനേട്ടങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാട്ടുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി അതോടൊപ്പം സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ നിലപാടുകളെക്കുറിച്ചും അദ്ദേഹം വിമർശിക്കുകയുണ്ടായി സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനാണ് ശ്രമിക്കുന്നത് ഇതിൽ യുഡിഎഫ് ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് കേരളത്തിലെ കോൺഗ്രസ് ബിജെപിക്ക് അനുകൂല നിലപാട് സ്വീകരിക്കുന്നുവെന്നും പല കാര്യങ്ങളിലും ബിജെപിക്കും കോൺഗ്രസിനും ഒരേ നിലപാടാണെന്നും അദ്ദേഹം പറയുന്നു സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെ തകർക്കാനാണ് കേന്ദ്ര ഏജൻസികൾ ശ്രമിക്കുന്നതെന്നും ഇതിനാണ് സംസ്ഥാന സർക്കാർ ക്ഷമിക്കണം കേന്ദ്ര സർക്കാർ ഇടപെടുന്നതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബിനീഷുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ പാർട്ടിക്ക് യാതൊരു ബന്ധമില്ലെന്നും സംസ്ഥാന സർക്കാർ ഇടപെടില്ല എന്നും പാർട്ടി ഇടപെടില്ല എന്നും അന്വേഷണം അതിൻ്റെതായ രീതിയിൽ നടക്കട്ടെ എന്നും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്നുമുള്ള വ്യക്തമായ നിലപാട് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും ആവർത്തിച്ചിരിക്കുന്നത്